ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിക്ക് പുതിയ മുഖം കൈവന്നു എന്നാണ് നേതാക്കളും അണികളും ഒരുപോലെ പറയുന്നത് ഗൗതമദാനിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും നന്നായി അറിയാവുന്ന കാര്യമാണെങ്കിലും ഈ ബന്ധം അദാനി എങ്ങനെയാണ് ബിസിനസ് വളർച്ചയ്ക്ക് ഉപയോഗിച്ചത് എന്ന് അക്കമിട്ട് നിരത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെന്റിൽ ഷാർപ്പായ ചോദ്യങ്ങളുമായി രാഹുൽ കോൺഗ്രസ് എം ആവേശം നൽകി മറ്റൊരു വ്യവസായിക്കും കിട്ടാത്ത പിന്തുണ സർക്കാരിൽ നിന്നും ലഭിക്കുന്നതിനെക്കുറിച്ച് രാഹുൽ അക്കമിട്ട് പറഞ്ഞു സർക്കാർ ഒത്താശയില്ലാതെ ഒരു വ്യവസായിക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തെ രണ്ടാമത്തെ അതിസമ്പന്നനായി അപാര അപാരവളർച്ച നേടാനാവില്ല പ്രധാനമന്ത്രിക്ക് അദ്ദേഹവുമായുള്ള ബന്ധം എന്താണെന്ന് രാജ്യം അറിയേണ്ടതുണ്ട് രാഹുൽ സഭയിൽ പറഞ്ഞു പ്രധാനമായും മൂന്ന് ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിച്ചത് ഒരു ഘട്ടത്തിൽ അദാനി മോദി ബന്ധത്തിന്റെ ചിത്രങ്ങളും രാഹുൽ ഗാന്ധി ഉയർത്തി കാണിച്ചു ഒന്ന് ഗൗതമ അദാനിയെ കൂട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര തവണ വിദേശയാത്ര നടത്തി എത്ര തവണ അദാനി പിന്നാലെ എത്തി മോദിയെ സന്ദർശിച്ചു മടങ്ങിയ രാജ്യത്തേക്ക് പിന്നാലെ അദാനി പോയത് എത്ര തവണ മോദിയുടെ സന്ദർശന ശേഷം ഓരോ രാജ്യത്തു നിന്നും അദാനി എത്ര കരാറുകൾ നേടി രണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ അദാനി എത്ര പണം ബി ജെ പിക്ക് ഇലക്ട്രോണ്ടായി മറ്റും നൽകി മൂന്ന് തുടങ്ങി വയ്ക്കുന്ന ഒരു സംരംഭത്തിൽ പോലും തോൽക്കാതെ എല്ലാം വെട്ടിപ്പിടിക്കാൻ ഒരു വ്യവസായിക്ക് എങ്ങനെ കഴിയുന്നു പ്രധാനമന്ത്രി ഓരോ വിദേശയാത്ര നടത്തുമ്പോഴും അദാനിക്ക് പുതിയ കരാർ എന്നതാണ് ബി ജെ പി സർക്കാരിൻ്റെ വിദേശ നയം മോദി എങ്ങോട്ട് പോകുമ്പോഴും അദാനി കൂടെ പോവുകയോ അവിടെ എത്തുകയോ ചെയ്യും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഇങ്ങനെ കരാറുകൾ കിട്ടി ഇസ്രയേലുമായുള്ള പ്രതിരോധ കരാറിന്റെ തൊണ്ണൂറ് ശതമാനം അദാനിക്കാണോ കിട്ടിയതെന്ന് നിഷേധിക്കാമോ എന്ന് ആരോപണങ്ങളിൽ പ്രതിഷേധിച്ച ഭരണപക്ഷ എം പിമാരോട് രാഹുൽ ചോദിച്ചു രണ്ടായിരത്തി പതിനാലിൽ ലോകസമ്പന്നരിൽ അറുനൂറ്റി ഒൻപതാം സ്ഥാനത്തുണ്ടായിരുന്ന അദാനി എട്ട് വർഷം കൊണ്ട് രണ്ടാമതെത്തിയതിനു പിന്നിൽ ഈ കൂട്ടുകെട്ടാണ് അദാനി അയ്യായിരം കോടി ഡോളറിന്റെ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി പ്രഖ്യാപിക്കുന്നതിനു പിന്നാലെ ബജറ്റിൽ മന്ത്രി നിർമ്മല സീതാരാമൻ ഗ്രീൻ ഹൈഡ്രജൻ മേഖലയിലെ നിക്ഷേപത്തിന് ഇളവുകൾ പ്രഖ്യാപിക്കുന്നു ഇന്ത്യയിലെ രാഷ്ട്രീയ വ്യവസായ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് സർവകലാശാലയ്ക്ക് പഠനം നടത്താം മോദിക്ക് സ്വർണ്ണ മെഡലും കൊടുക്കാമെന്ന് രാഹുൽ പരിഹസിച്ചു രാഹുൽ അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങിയതാണ് അദാനി ബന്ധം ഗുജറാത്ത് പുനരുദ്ധാരണ പരിപാടി പ്രഖ്യാപിച്ച മോദിക്ക് ഉറച്ച പിന്തുണ നൽകി വിശ്വസ്ത വിധേയനായി അദാനി പിന്നിൽ നിന്നു പിന്നീട് അങ്ങോട്ട് അദാനി വലിയ വ്യവസായ വളർച്ച നേടുന്നതാണ് കണ്ടത് രണ്ടായിരത്തി പതിനാലിൽ മോദി പ്രധാനമന്ത്രി ആയത് തൊട്ടാണ് യഥാർത്ഥ മാജിക് ആഗോള വ്യവസായികളുടെ പട്ടികയിൽ അറുന്നൂറ്റി ഒൻപതാം സ്ഥാനത്തു നിന്ന അദാനി എട്ട് വർഷം കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറി രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിലെ ചുരുങ്ങിയ കാലം കൊണ്ട് അദാനിയുടെ ആസ്തി എണ്ണൂറ് കോടി ഡോളറിൽ നിന്ന് പതിനാലായിരം കോടി ഡോളറായി പെരുകി അദാനിക്ക് വളർച്ചയും ലാഭവും നേടാൻ സർക്കാർ നയങ്ങളും ചട്ടങ്ങളും പൊളിച്ചെഴുതി വൈദഗ്ധ്യമുള്ള കമ്പനികൾക്കല്ലാതെ വിമാനത്താവള നടത്തിപ്പ് നൽകില്ലെന്ന ചട്ടം അദാനിക്ക് വേണ്ടി തിരുത്തി ഈ രംഗത്ത് ഒരു പരിചയവും അവകാശപ്പെടാൻ കഴിയാത്ത അദാനിയുടെ പക്കലാണ് ഇന്ന് ലാഭകരമായ നിരവധി വിമാനത്താവളങ്ങൾ മുംബൈ വിമാനത്താവളം തട്ടിയെടുത്തത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിച്ചാണ് വിമാന നിരക്കുകളിൽ മുപ്പത്തി ഒന്ന് ശതമാനം വരുമാനവും അദാനിക്ക് കിട്ടുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം പ്രതിരോധ രംഗത്ത് അദാനി ആരുമായിരുന്നില്ല വൈദഗ്ധ്യവുമില്ല എന്നാൽ പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനെയും പിന്തള്ളി സേനയ്ക്ക് വേണ്ട ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള കരാർ ഇപ്പോൾ അധാനിക്കാണ് മോദി ഒരു വട്ടം ഇസ്രായേലിൽ പോയി വന്ന ശേഷം അവിടുത്തെ വിമാനത്താവളങ്ങളുടെ വിപണി വിഹിതത്തിൽ മുപ്പത് ശതമാനവും അദാനിക്കായി